ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2021-22 അധ്യയന വർഷത്തേക്കുള്ള PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ PG ഓൺലൈൻ അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്വന്തമായി എങ്ങനെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായി വിട്ടിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായും അപ്ഡേറ്റായും പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG അഡ്മിഷനായി തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഒന്നാമതായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, 4/10/2021 വൈകിട്ട് 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അപേക്ഷ ഫീ ജനറൽ വിഭാഗത്തിന് 280 രൂപയും SC/ST വിഭാഗത്തിന് 115 രൂപയുമാണ്. അപ്പോൾ വിദ്യാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കുക, നിലവിൽ 4/10/2021 വരെ ഓൺലൈൻ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ജനറൽ വിഭാഗത്തിലായാലും മാനേജ്മെൻറ്റ് കോട്ട അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, ഭിന്നശേഷി വിഭാഗക്കാർ, വിവിധ സംവരണ വിഭാഗക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും അപേക്ഷ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഓൺലൈൻ അപേക്ഷ കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ്, സ്പോർട്സ് എന്നീ കോട്ടയിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഓൺലൈൻ രജിസ്ട്രേഷന് പുറമെ പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളിൽ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ മാനേജ്മെൻറ്റ് കോട്ടയിലും സ്പോർട്സ് കോട്ടയിലുമുള്ള വിദ്യാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ കൂടെ ഏത് കോളേജിലാണോ ആ കോളേജിൽ അപേക്ഷ സമർപ്പിക്കുക. ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും ഓൺലൈൻ അപേക്ഷ നൽകേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് 10 ഓപ്ഷൻ വരെ നൽകാവുന്നതാണ്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം ലഭിക്കേണ്ട വിദ്യാർത്ഥികൾ അവർ തിരഞ്ഞെടുക്കുന്ന 10 കോളേജ് ഓപ്ഷനുകളിൽ ഉൾപ്പെടുന്ന 7 കോളേജുകളിലെ അർഹമായ കമ്മ്യൂണിറ്റി കോട്ടയിൽ അവർ അപേക്ഷ കൊടുക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ കൊടുത്ത 10 ഓപ്ഷനിൽ അവരുടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഉൾപ്പെടുന്ന കോളേജ് ഇതിലേക്ക് ഏഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടെ മാത്രം നിങ്ങൾ ഓപ്ഷൻസ് നിങ്ങൾ ഏഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോട്ട് പോകാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.uoc.ac.in എന്നുള്ള വെബ്സൈറ്റ് മുഖേന നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പേജിലോട്ട് പ്രവേശിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് PG KP 2021 അപ്ലൈ നോ എന്നുള്ള ആ ഒരു ബട്ടൺ കാണുവാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PG ഓഫീഷ്യലോട്ട് പേജിലോട്ട് പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. അതിൽ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പ്രോസ്പെക്ട്സ് 2021 നിങ്ങൾ കൂടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. കോളേജുകൾ അതേപോലെ തന്നെ കോഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ കോളേജസിൻ്റെ പ്രോഗ്രാംസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ലാസ്റ്റ് ഇൻഡെക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെയാണ് കോളേജുകൾ എന്നുള്ളത് ഇവിടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വിഭാഗത്തിൽ പെടുന്ന കമ്മ്യൂണിറ്റി കോട്ട അതായത് 7 കോളേജുകളുടെ ലിസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കോളേജുകൾ നിങ്ങൾ ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ ഈ കോളേജുകൾ അതിൽ ഏഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ജസ്റ്റ് ഓൺലൈൻ അപേക്ഷ നമുക്ക് കൊടുക്കുവാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ നൗ എന്നുള്ള ആ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപേക്ഷ കൊടുക്കുന്ന ആ ഒരു പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെ ഭാഗത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് മുന്നോടിയായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സ്റ്റെപ്പ് 1-ൽ വെരിഫൈ മൊബൈൽ നമ്പർ യൂസിങ് OTP ആൻഡ് ക്രിയേറ്റ് KPID യൂസിങ് ന്യൂ യൂസർ. അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒന്നാമതായിട്ട് നിങ്ങൾ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കുക. അതിൽ നിങ്ങൾക്കൊരു OTP നമ്പർ വരും. ആ OTP നമ്മൾ വെരിഫൈ ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ പിന്നീട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക, പേയ്മെൻറ്റ് നടത്തുക തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് ലോഗിൻ ഓർ രജിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂ യൂസർ ക്രിയേറ്റ് KPID എന്നുള്ള ആ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ഗെറ്റ് OTP എന്നുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. മൊബൈൽ ഫോൺ വന്നിട്ടുള്ള OTP നമ്പർ ജസ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ട് വെരിഫൈ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ വെരിഫൈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് പൂർത്തിയാവുകയും തുടർന്ന് അടുത്ത സ്റ്റെപ്പിലോട്ട് പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ള നെയിം. അപ്പോൾ നിങ്ങളുടെ ഇത് ടൈപ്പ് ചെയ്തതിനുമ്പോൾ SLC ബുക്ക് മുമ്പിലെടുത്ത് കൊടുക്കുക.
പക്ഷേ നിങ്ങളുടെ നെയിം കൃത്യമായിട്ട് അതേ രീതിയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ മൊബൈൽ ഫോൺ ടൈപ്പ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ സൂക്ഷിക്കുക. തുറന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുറന്ന് അഡ്രസ്സ് കൃത്യമായിട്ടുള്ള എസ് എസ് ബുക്കിൽ അതേ അഡ്രസ്സ് കൊടുക്കുക. ഇമെയിൽ ഐ ഡി നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ യു ജി റേഷൻ നമ്പർ, നിങ്ങളുടെ ഡിഗ്രി റേഷൻ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ മെൻഡേറ്ററി അല്ല, ആധാർ നമ്പർ ഉള്ളവർ ആധാർ നമ്പർ കൊടുക്കുക. പിന്നീട് അപ്ലൈ കോഴ്സ് പി ജി കെ പി 2021 എന്നുള്ളത് അഡ്ജസ്റ്റ് ഓൾറെഡി ഇവിടെ ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ട്. പിന്നെ പർപ്പസ് അപ്ലിക്കേഷൻ ഫീ ഫോർ പി ജി കെ പി രജിസ്ട്രേഷൻ 2021. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കസ്റ്റപ്പിൽ നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറിൽ സെക്യൂരിറ്റി, അതായത് കെപ ഐഡിയും സെക്യൂരിറ്റിക്കും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ തുടർന്ന് നിങ്ങൾ വീണ്ടും ഇവിടെ ലോഗിൻ ഹിയറിന് അവിടെ കെപ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം സെക്യൂരിറ്റിക്ക് ടൈപ്പ് ചെയ്ത് ഈ ഒരു ക്യാപ്ചർ കോഡ് കൊണ്ട് ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ അപ്ലോഡ് ഫോട്ടോ, ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. അപ്പോൾ അവിടെ നിങ്ങളിവിടെ പ്ലീസ് അപ്ലോഡ് ഫോട്ടോയുടെ നേരെ ചൂസ് ഫയൽ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഫയൽസ് നിങ്ങൾ മൊബൈൽ ഫോണിലാണ് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ളത് ആ ഫയൽ ഓപ്പൺ ചെയ്ത് നിങ്ങളിവിടെ അപ്ലോഡിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് സൈസ്. 40 KB മുകളിൽ സൈസ് പാടില്ല. അതേപോലെ തന്നെ 150x200, അതായത് 150 പിക്സൽ ഹൈറ്റിലും വിഡ്ത്തിലും നിങ്ങൾ അത് 150x200 എന്നുള്ള ഹൈറ്റ് വിഡ്ത്ത് സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഫോട്ടോ ജെ പി ജി ഫയൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ 40 KB ഉള്ളിലെ ഫോട്ടോ മാത്രമാണ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലാത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഫോട്ടോ കൃത്യമായിട്ട് നിങ്ങൾ സൈസ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത പേജിൽ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ അതുപോലെ സെക്സ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. മെറിറ്റൽ സ്റ്റാറ്റസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോന്ന് കൃത്യമായിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നാഷണാലിറ്റി ഇന്ത്യയാണ്, ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ് കേരള, ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങൾ ബാക്കിയുള്ള പ്രധാനപ്പെട്ട അഡ്രസ്സ്, അതായത് ഗാർഡിയൻ നെയിം, നിങ്ങളുടെ ഗാർഡിയൻ നെയിം ആരാണോ ഫാദറാണോ ഫാദറിൻ്റെ പേര് കൊടുക്കുക. ഗാർഡിൻ്റെ ഫോൺ നമ്പർ കൊടുക്കുക. ഓക്കുപേഷൻ ഉണ്ടെങ്കിൽ ഓക്കുപേഷൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നേര ലിംഗം ഏകദേശം നിങ്ങളുടെ അപ് ടു 4 ലേക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ എബോവ് 4 ലേക്ക് ആണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് കൊടുക്കേണ്ട ഡീറ്റെയിൽസ്. ഇനി അടുത്ത പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം റിസർവേഷൻ കാറ്റഗറിയാണ്. അപ്പോൾ റിസർവേഷൻ നിങ്ങളുടെ ഒന്നാമതായിട്ട് റിലീജിയൻ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ റിലീജിയൻ കാറ്റഗറി ഏതാണോ അത് ജസ്റ്റ് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ കാസ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാസ്റ്റ് നിങ്ങൾ ഏതാണ് എസ് എൽ സി ബുക്കിൽ അതേ രീതി നിങ്ങൾ കാസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കാസ്റ്റ് സെറ്റ് ചെയ്യരുത്. അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇ ഡബ്ല്യു എസ് കാറ്റിൽ വരുന്നവരാണെങ്കിൽ മാത്രം യെസ് കൊടുക്കുക. ഇനി ഡി യു ബിലോങ് ടു നോൺ ക്രിമിനൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ ആരും ഒ ബി സി അത് എസ് സി ബി സി ഭാഗത്തിൽ പെടുന്ന നോൺ ക്രിമിനൽ വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവിടെ യെസ് ചെയ്ത് കൊടുക്കുക, അല്ലാത്തവർ നോൺ കൊടുക്കുക. അപ്പോൾ നോൺ ക്രിമിനൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഹാജരാക്കണം. അതുപോലെ ആർ യു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ യെസ് കൊടുക്കുക, അല്ലാത്തവർ നോൺ കൊടുക്കുക. പിന്നെ ഓർഫൻ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലാത്തവർ നോൺ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് റിസർവേഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് പ്രധാനപ്പെട്ട കാര്യമാണ് വെയിറ്റേജ് ഡീറ്റെയിൽസ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെയിറ്റേജ് ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കൈവശം നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉള്ളത് മാത്രം നിങ്ങൾ കൊടുക്കുക. ഒന്നാമതായി സി എസ് എസ് കാറ്റഗറിയിലുള്ളവരെ അവിടെ യെസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലാത്തവർ നോൺ കൊടുക്കുക. ഇനി എൻ എസ് എസ് ആണ് അല്ലെങ്കിൽ എൻ സി സി ആണ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി പെടുന്നവരാണോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് നോ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ ഹാവിങ് 1 ഇയർ ഡിപ്ലോമ ഇൻ ഫാഷൻ ഓർ ടെക്സ്റ്റൈൽസ് ഓർ കോസ്റ്റ്യൂം ഓർ ഇത്തരത്തിൽ ഏതെങ്കിലും ഡിപ്ലോമ കോഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ഇനി ആറ് ഓൾറെഡി ഹാവിങ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ആൻഡ് അപ്ലൈയിങ് ഫോർ എൻ അഡീഷണൽ പി ജി, ഓൾറെഡി നിങ്ങളൊരു പി ജി ഉണ്ടായിട്ട് അഡീഷണൽ ആയിട്ട് മറ്റൊരു പി ജിക്ക് അപ്ലൈ ചെയ്യുന്നതാണ് മാത്രം യെസ് കൊടുക്കുക, അല്ലാത്തവർ നോന്ന് ടൈപ്പ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് റിസർവേഷനുമായി ബന്ധപ്പെട്ട്, അത് വെയിറ്റ് ചെയ്ത ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്നത്. ഇനി അടുത്തത് അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അക്കാഡമിക് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുമ്പോൾ അത് സി സി എസ് എസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി ഇൻ 4-point system, സി യു സി ബി സി എസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി 6-point system. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടും അക്കാഡമിക് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾ ഡിഗ്രി പഠിച്ചത് യൂണിവേഴ്സിറ്റി ഏതാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റി ജസ്റ്റ് കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രധാന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിഗ്രി ടൈപ്പ് ഏതാണ്, ജസ്റ്റ് അതായത് ഡിഗ്രി ഏതാണോ ബി ആണോ ബി വി ആണോ അത് ജസ്റ്റ് ഇവിടെ ടൈപ്പ് കൊടുക്കുക. ഇനി യു ജി പ്രോഗ്രാം നിങ്ങളിവിടെ ഏതാണ്, ബി എ ഏതാണോ നിങ്ങൾ അത് നിങ്ങൾ കാറ്റഗറി ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി യു ജി സ്കീം അതായത് നിങ്ങൾ സി സി എസ് ആണോ സി യു സി ബി സി ആണോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സി യു സി ബി സി ആണ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ യു സെലക്ടഡ് മെയിൻ ഇൻ ഗ്രേഡ് സിസ്റ്റം, അപ്പോൾ സി യു സി ബി സി ആണ് ഗ്രേഡ് സിസ്റ്റം. അപ്പോൾ നിങ്ങൾ ഏതാണോ ആ രീതിയിൽ ജസ്റ്റ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്പർ ഓഫ് അപ്പിയറൻസ് സാധാരണത്തിൽ നോർമലി ഫസ്റ്റ് ചാൻസ് ആണ്, ഫസ്റ്റ് രീതിയിൽ കൊടുക്കുക. ഇനി ഇയർ ഓഫ് പാസ് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ ഇയർ ഓഫ് പാസ് ഇപ്പോൾ തന്നെ 2021 ഇപ്പോൾ കഴിഞ്ഞ ഈ വർഷം പാസ്സായാലും 2021 കൊടുക്കുക. പിന്നെ മാർക്ക് ഫോർ ഗ്രേഡ്സും ഓട്ടോമാറ്റിക് സി യു സി ബി സി ഗ്രേഡ് സിസ്റ്റം ആണ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ മെയിൻ ടൈപ്പ് സിംഗിൾ ആണോ ഡബിൾ ആണോ, അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് മെയിൻ ടൈപ്പ് സിംഗിൾ ആണ്, സിംഗിൾ കൊടുക്കുക, ഡബിൾ വരെ ഡബിൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ സിംഗിൾ ടൈപ്പാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ സർട്ടിഫിക്കറ്റ് അതേ രീതിയിൽ കൊടുക്കുക. ഇനി നമുക്കിവിടെ മാർക്ക് എൻട്രി ചെയ്യുന്ന സിസ്റ്റമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, മാർക്ക് എൻട്രി ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അതായത് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് നിങ്ങൾ മുൻവർഷത്തെടുത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇംഗ്ലീഷിൽ
നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് ടൈപ്പ് ചെയ്യുക മാക്സിമം മാർക്ക് ടൈപ്പ് കൊടുക്കുക അതുപോലെ രണ്ടാമത് നിങ്ങളുടെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൽ നിങ്ങൾ അറബിക് ആണ് അത് നിങ്ങളുടെ ലാംഗ്വേജ് കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്ന സ്റ്റുഡൻസ് വിത്തൗട്ട് കോമൺ കോഴ്സ് അതർ ദെൻ ലാംഗ്വേജ് ഷുഡ് എൻ്റർ അപ്പോൾ അത്തരത്തിലുള്ളവർ എന്താക്കുക അതായത് കോമൺ കോഴ്സ് അതർ ദെൻ ലാംഗ്വേജ് ഇവിടെ നിങ്ങൾ ഓരോ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതാണോ എക്കണോമിക്സ് ആണ് എക്കണോമിക്സ് ഞാനിപ്പോൾ സബ്ജക്ട് എക്കണോമിക്സ് ആണ് ഇനി അതേപോലെ തന്നെ അടുത്ത സബ്ജക്ട് ഏതാണ് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഫൈനൽ മാർക്ക് ലിസ്റ്റ് കൺസൾട്ട് മാർക്ക് ലിസ്റ്റ് മുൻവശത്ത് എടുത്ത് വെച്ച് നിങ്ങൾക്ക് ലഭിച്ച മാർക്കും അതേപോലെ തന്നെ ഗ്രേഡും അതേപോലെ മാക്സിമം മാർക്കും കൃത്യമായിട്ട് നിങ്ങളുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതേ രീതിയിൽ നിങ്ങൾ മുൻവശത്തിൽ സർട്ടിഫിക്കറ്റ് അതേ രീതിയിൽ നിങ്ങൾ കൊടുക്കുക ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡിക്ലറേഷൻ ബട്ടൺ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ് തുടർന്ന് അടുത്ത സ്റ്റെപ്പിൽ പ്രധാനമായിട്ട് നമ്മുടെ കോളേജ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്ന ഓപ്ഷനാണ് അപ്പോൾ അതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ 10 ഓപ്ഷൻ വരെ നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു 10 ഓപ്ഷനകത്ത് കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷ കൊടുക്കുന്നവരാണെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ലിസ്റ്റ് പ്രകാരം നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ വരുന്ന എയ്ഡ് കോളേജിൽ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തേണ്ടതാണ് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഗവൺമെൻറ് എയ്ഡ് സെൽഫ് ഫിനാൻസ് നിങ്ങൾ കൊടുക്കുന്നത് ഗവൺമെൻറ് എയ്ഡ് ആണെങ്കിൽ ഫീസ് ഇല്ലാതെയും എനിക്ക് സെൽഫ് ഫിനാൻസ് കോളേജിൽ കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഫീസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എയ്ഡ് കോളേജിൽ തന്നെ നിങ്ങൾ എയ്ഡ് കോഴ്സും അതേപോലെ സെൽഫ് ഫിനാൻസ് കോഴ്സും ഉണ്ട് അപ്പോൾ അതിൽ സെൽഫ് ഫിനാൻസ് കോഴ്സാണോ അല്ലെങ്കിൽ എയ്ഡ് കോഴ്സാണോ എന്നുള്ളത് എയ്ഡ് കോളേജിൽ കൂടി നിങ്ങൾ ഉറപ്പ് വരുത്തനാണ് അപ്പോൾ ഗവൺമെൻറ് എയ്ഡ് കോളേജ് അതേപോലെ സെൽഫ് ഫിനാൻസ് കോളേജ് എന്ന രീതിയിൽ കൃത്യമായിട്ടൊരു ധാരണയാക്കിയതിന് ശേഷം മാത്രം നിങ്ങളിവിടെ കോളേജ് ഓപ്ഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കും ഇവിടെ ജസ്റ്റ് ഒന്നാമതായിട്ട് ഇപ്പോൾ ഞാനിവിടെ സി കെ ജനമർ കോളേജ് ആണെങ്കിൽ അവിടെ ഞാൻ ജസ്റ്റ് ഇവിടെ MA ഇസ്റ്റർ ഞാൻ ഓൾറെഡി എക്കണോമിക്സ് ആണ് കൊടുത്തത് അപ്പോൾ ഞാൻ ഇവിടെ MA ഇസ്റ്റർ ഇവിടെ എയ്ഡ് ആണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളിവിടെ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എയ്ഡ് ആണോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് നിങ്ങൾ ജസ്റ്റ് ഉറപ്പ് വരുത്തുക തുടർന്ന് നിങ്ങളിവിടെ ടിക്ക് ഇത് ചെക്ക് ബോക്സ് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങളിവിടെ ഫൈനലി വീണ്ടും നിങ്ങൾ അത് പ്ലീസ് വെരിഫൈ കോളേജ് കോഴ്സ് എൻറ്റേഡ് വൺസ് ഫോം ഈസ് സബ്മിറ്റഡ് നോ ഫർദർ ചേഞ്ച് ആർ അതോടൊപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പ് വരുന്ന ശേഷം നിങ്ങൾ വീണ്ടും ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങളിവിടെ സേവ് ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ സേവ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് നിങ്ങൾ പോകാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ പറയുന്ന ഈ ഡിക്ലറേഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ഇനി എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എഡിറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അതിലെഡിറ്റ് കോളർ ഡീറ്റെയിൽസ് ഏതെങ്കിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ മാറ്റങ്ങൾ ഇപ്പോൾ വരുത്തുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാം കൺഫേം ആണെങ്കിൽ നിങ്ങൾക്കൂടെ ഈ ഒരു ഡിക്ലറേഷൻ ബോക്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും താഴെയുള്ള ഫൈനലൈസ് ചെയ്യാൻ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും അതിന് മുമ്പ് ഡാറ്റ കെ നോട്ട് ബി എഡിറ്റഡ് ആഫ്റ്റർ ദി ഫൈനൽ സബ്മിഷൻ അറിയിച്ചു അപ്പോൾ നിങ്ങൾ എല്ലാം ഓക്കെ ആണ് മൊത്തം നിങ്ങൾ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ അടുത്ത പേജിൽ പ്രധാനമായിട്ടും പേയ്മെൻറ്റ് ഓപ്ഷനാണ് ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ജനറൽ വിഭാഗം 280 രൂപയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഏത് മോഡ് ഓഫ് പേയ്മെൻ്റ് ആണോ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഉദാഹരണത്തിന് നിങ്ങൾ ഓൺലൈൻ SBI ആണോ അല്ലെങ്കിൽ നിങ്ങൾ SBI പേയ്മെൻറ്റ് ഗേറ്റ് വേണോ അല്ലെങ്കിൽ പക്ഷേ ഏതെങ്കിലും ഒരു മെത്തേഡ് ഇപ്പോൾ തന്നെ ഓൺലൈൻ SBI ആണെങ്കിൽ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഐ അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക ഇതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നെറ്റ്വർക്ക് സ്പീഡുള്ള സ്ഥലത്ത് വെച്ച് തന്നെ നിങ്ങൾ ജസ്റ്റ് യൂസ് ചെയ്യുക പിന്നെ അതേപോലെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ള പ്രോസസ്സൊന്നും ചെയ്യുവാൻ പാടില്ല കാരണം പേയ്മെൻറ്റ് ഫെയിൽഡായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുവാനൊക്കെ ഒത്തിരി പ്രയാസമായിരിക്കും അതുകൊണ്ട് പ്രത്യേകം പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഓൺലൈൻ SBI ആണെങ്കിൽ ജസ്റ്റ് യൂസർ നെയിമും പാസ്വേഡും സെലക്ട് ചെയ്ത് ഇനിയല്ല മറ്റുള്ള നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി ആണെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് പേയ്മെൻറ്റ് നിങ്ങൾ പൂർത്തീകരിച്ച് നിങ്ങൾ ഫൈനലി നിങ്ങൾ എല്ലാം പേയ്മെൻറ്റ് കൂടി നിങ്ങൾ കൺഫേം ചെയ്ത് നിങ്ങൾക്ക് ഫൈനൽ സബ്മിറ്റ് നിങ്ങൾക്ക് പ്രിൻ്റ് ഫണ്ട് സബ്മിറ്റ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കോളേജിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ നിങ്ങൾ കോളേജ് ഇപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് ഇപ്പോൾ എടുത്ത് വെക്കുക അതിന് മൊബൈൽ ഫോൺ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ PDF നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക പിന്നീട് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കോളേജിൽ നിങ്ങൾ ഹാജരാക്കേണ്ടി വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ അപേക്ഷ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയോടുകൂടെ ഓൺലൈൻ അപേക്ഷ കൊടുക്കുക അപ്പോൾ എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ പോയി അറിയിക്കുമായിരിക്കും അതായത് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയി നിങ്ങൾക്ക് ഈ ചാനൽ വഴി അറിയാൻ സാധിക്കും അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയും ബെല്ലൈക്കൻ നിങ്ങൾ എനാബിൾ ചെയ്ത് വെക്കുകയും ചെയ്യുക അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ലേറ്റസ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ സവാദരചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ